ചുരുകും വേദനകൾ എൻ്റെ നാഥൻ തന്നിടുമ്പോൾ സ്നേഹമോടെ ചേർത്തു വയ്ക്കും നിൻ കുരിശിൻ ചോട്ടില നെഞ്ചുരുകും വേദനകൾ എൻ്റെ നാഥൻ തന്നിടുമ്പോൾ സ്നേഹമോടെ ചേർത്തു വയ്ക്കും നിൻ കുരിശിൻ ചോട്ടില കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ശിമയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്ന് അവൻ മറുത്തു പറഞ്ഞു. മഹാപുരോഹിതന്റെ ദാസന്മാരിൽ വെച്ച് പത്രോസ് കാതറുത്തവൻ്റെ ചാർച്ചക്കാരനായിരുന്ന ഒരുത്തൻ, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടില്ലയോ എന്ന് പറഞ്ഞു. പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു. ഉടനെ കോഴി കൂവി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18:25 മുതലുള്ള വാക്യങ്ങൾ. നോമ്പിൻ്റെ യാത്രയിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ബലഹീനത ആധിപത്യം പുലർത്തുമ്പോൾ എല്ലാ മനുഷ്യരും പത്രോസിനെ പോലെ ആയിത്തീരുന്നു. തിരുവചനത്തിൽ പത്രോസ് ഗുരുവിനെ തള്ളിപ്പറഞ്ഞത് അവിടുത്തെ ഏറ്റുപറയാനുള്ള മടി കൊണ്ടോ യൂദാസിനെ പോലെ ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ടോ അല്ല, ഹൃദയം നിറഞ്ഞ സ്നേഹവും മനസ്സ് നിറയെ നന്മയും ഗുരുവിനോട് അളവറ്റ ആദരവുമുള്ള ആളായിരുന്നു പത്രോസ്. മറ്റ് ശിഷ്യന്മാരെല്ലാം ഓടി മറിഞ്ഞപ്പോൾ തെല്ലകലെയാണെങ്കിലും പത്രോസ് മാത്രമാണ് യേശുവിനെ അനുഗമിച്ചത്. കൈവിടാൻ കൂട്ടാക്കാതെ യേശുവിൻ്റെ പിന്നാലെ പത്രോസ് അനുഗമിക്കുകയാണ്. എന്നിട്ടും ക്രിസ്തു ശിഷ്യനായ പത്രോസിന് കാലിടറി, നാവ് പിഴച്ചു. ഹൃദയത്തിലെ ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാനോ ഗുരുവിനോടുള്ള സമർപ്പണം ഏറ്റുപറയാനോ സാധിച്ചില്ല. ചേർന്ന് നിൽക്കേണ്ട സമയത്ത് പത്രോസിന് ഗുരുവിനോടൊപ്പം നിൽക്കാനായില്ല. വാസ്തവത്തിൽ പത്രോസിൻ്റെ തള്ളിപ്പറച്ചിൽ യൂദാസിനെ പോലെ മുൻകൂട്ടി ഒരുക്കിയ തിരക്കഥയല്ലായിരുന്നു. ആലോചിച്ചുറപ്പിച്ച് മനഃപൂർവ്വം ചെയ്ത ഒന്നല്ല. ചില നിമിഷങ്ങളിൽ ബലഹീനത ആധിപത്യം പുലർത്തുമ്പോൾ പത്രോസിന് പിടിച്ചു നിൽക്കാനായില്ല. താൻ അറിയാതെ തന്നെ തന്നിലെ ബലഹീനത പത്രോസിനെ നിയന്ത്രിച്ചു. പത്രോസ് പരാജയപ്പെട്ടുപോയി. യേശുവിനെ ഞാൻ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയേണ്ടി വന്നു. വാസ്തവത്തിൽ പത്രോസ് സാഹചര്യങ്ങളെ ഭയപ്പെട്ടു. തനിക്കൊട്ടും അനുകൂലമല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഗുരുവിനെ റോമൻ പടയാളികൾ കൈയേറ്റപ്പെടുമ്പോൾ, പീലാത്തോസിൻ്റെ കൽത്തളത്തിൽ അടിക്കപ്പെടുമ്പോൾ എല്ലാം കൈവിട്ടുപോയ അവസ്ഥ, പെട്ടെന്ന് താൻ ഒറ്റക്കായെന്നൊരു തോന്നൽ, സാഹചര്യങ്ങളെ നേരിട്ട് വിജയിക്കാതെ അവയിൽ നിന്നും ഒളിച്ചോടാനായിരുന്നു പത്രോസിൻ്റെ തിടുക്കം. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളൊക്കെ എതിരായിട്ട് നിൽക്കുമ്പോൾ പത്രോസ് വല്ലാതെ ഭയം കൊണ്ട് നിറഞ്ഞിരുന്നു. തൻ്റെ അവസ്ഥ എന്താകുമെന്ന ഭയവും പത്രോസിന് അലട്ടിയിരിക്കാം. പച്ചമരച്ചോടിപ്രകാരമാണ് അവർ ചെയ്യുന്നതെങ്കിൽ ഉണക്കമരച്ചോളം അവരുടെ മനോഭാവം എന്തായിരിക്കുമെന്ന് ഗുരുമൊഴികൾ പത്രോസിൻ്റെ മനസ്സിൽ ഉണർന്നു കാണും. ചിലപ്പോൾ ഗുരുവിനെ പോലെ അപമാനത്തിൻ്റെയും പീഡകളുടെയും സഹനങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നുപോകേണ്ടി വന്നാലോ എന്ന് പത്രോസ് ഭയപ്പെട്ടുണ്ടാകും. ഏറ്റെടുക്കേണ്ടി വന്നേക്കാവുന്ന ഭീകര പീഡനങ്ങളെ ഭയം കൊണ്ട് പത്രോസ് തളർന്നിരിക്കുകയാണ്. ആ ഭയമായിരിക്കണം അവൻ്റെ നാവിൽ ഞാനോ അവൻ്റെ ശിഷ്യനല്ല എന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. പ്രിയമുള്ളവരെ, അപമാനത്തിൻ്റെയും പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും വഴിയിലൂടെ തൻ്റെ പ്രാണനാഥനായി ക്രിസ്തു നടന്നു പോകുകയാണ്. ആ പ്രത്യേകം അനുഭവത്തിലും യേശുവിനെ ഒരല്പം മാറിയാണ് അനുഗമിക്കുവാൻ പത്രോസ് ധൈര്യം കാണിക്കുന്നുണ്ട്. എന്നാൽ ഏതോ ഒരു നിമിഷത്തിൽ ഇടറിപ്പോകുന്നുണ്ട്. പണ്ട് കടലിന് മീതെ നടന്നപ്പോൾ ഗുരുവിൻ്റെ മുഖത്ത് നിന്നും കാൽച്ചുവട്ടിലെ തിരമാലകളിലേക്ക് നോട്ടം മാറ്റിയപ്പോൾ പത്രോസ് കടലിലേക്ക് മുങ്ങിത്താഴ്ന്നതുപോലെ ഇവിടെയും മുങ്ങിത്താഴ്ന്നു പോകുകയാണ്. തൻ്റെ ഭയങ്ങളുടെ ആഴങ്ങളിലേക്ക്, താൻ ആരാണെന്നും
തന്റെ ജീവിത നിയമം എന്താണെന്നും അല്പനേരത്തേക്ക് പത്രോസ് മറന്നുപോയി. ഗുരുവിന്റെ മുന്നറിയിപ്പുകളൊന്നും അവനെ ആ സമയത്ത് ഓർമ്മപ്പെടുത്തിയില്ല. അതൊന്നും ഓർക്കുവാനുള്ള മാനസികമായ അനുഭവമായിരുന്നില്ല പത്രോസിന്. എവിടെ നിന്നോ കൂവിയ കോഴിയുടെ നിലവിളി വേണ്ടി വന്നു പത്രോസിന്റെ ദൗത്യം ഓർമ്മപ്പെടുത്താൻ. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കൊക്കെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ, സാഹചര്യങ്ങളിൽ, നൊമ്പരങ്ങളിൽ ഇത്തരത്തിൽ ഗുരുവിനെ അകന്നു മാറി സഞ്ചരിച്ചിട്ടില്ലേ? നോമ്പ് ജീവിതത്തിൽ യേശുവിനോട് കൂടെയുള്ളൊരു യാത്രയാണ്. കോഴികൂവൽ ചില താക്കീതാണ്. ഗുരുവിനെ അവൻ്റെ വഴിയിൽ നിന്നും അകന്നു മാറുമ്പോൾ, പലപ്പോഴും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ യേശുവിന് പിന്നാലെ യാത്ര ചെയ്യുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ പലപ്പോഴും സാഹചര്യങ്ങളാൽ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഞങ്ങളെ മെല്ലെയൊന്ന് നോക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ ചിങ്ങിൽ സമർപ്പിക്കുവാൻ കൃപ നൽകണമേ. ഹൃദയം നൊന്ത് കരയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, യേശുവിൻ്റെ നാം. കണ്ണുനീരു തോർന്നിടാത്ത എന്റെ ഓരോ രാവുകളിൽ ഓടിയെത്തി നിന്നരികെ തോരാത്ത പ്രാർത്ഥനയാ. കണ്ണുനീരു തോർന്നിടാത്ത എന്റെ ഓരോ രാവുകളിൽ ഓടിയെത്തി നിന്നരികെ തോരാത്ത പ്രാർത്ഥനയാ. ഓടിയെത്തി നിന്നരികെ തോരാത്ത പ്രാർത്ഥനയാ. നെഞ്ചുരുകും വേദനകൾ എൻ്റെ നാഥൻ തന്നിടുമ്പോൾ സ്നേഹമോടെ ചേർത്തു വയ്ക്കും നിൻ കുരിശിൻ ചോട്ടില. നിന്റെ സ്നേഹം തേന്മഴയായി എൻ്റെ നാവിൽ അലിഞ്ഞിടുമ്പോൾ ഓരോ തുള്ളി കണ്ണുനീരും എഴുതിരി പോലുരുകിടുന്നു. നിന്റെ സ്നേഹം തേന്മഴയായി എൻ്റെ നാവിൽ അലിഞ്ഞിടുമ്പോൾ ഓരോ തുള്ളി കണ്ണുനീരും എഴുതിരി പോലുരുകിടുന്നു. ഓരോ തുള്ളി കണ്ണുനീരും എഴുതിരി പോലുരുകിടുന്നു. നെഞ്ചുരുകും വേദനകൾ എൻ്റെ നാഥൻ തന്നിടുമ്പോൾ സ്നേഹമോടെ ചേർത്തു വയ്ക്കും നിൻ കുരിശിൻ ചോട്ടില. ഭാരമേറും ക്രൂശുമായി കാൽവരി കയറിടുന്ന നാഥനൊപ്പം നീങ്ങിടുന്നു ഒരു സ്നേഹബലിയ. ഭാരമേറും ക്രൂശുമായി കാൽവരി കയറിടുന്ന നാഥനൊപ്പം നീങ്ങിടുന്നു ഒരു സ്നേഹബലിയ. നാഥനൊപ്പം നീങ്ങിടുന്നു ഒരു സ്നേഹബലിയ. നെഞ്ചുരുകും വേദനകൾ എൻ്റെ നാഥൻ തന്നിടുമ്പോൾ സ്നേഹമോടെ ചേർത്തു വയ്ക്കും നിൻ കുരിശിൻ ചോട്ടില. നെഞ്ചുരുകും വേദനകൾ എൻ്റെ നാഥൻ തന്നിടുമ്പോൾ സ്നേഹമോടെ ചേർത്തു വയ്ക്കും നിൻ കുരിശിൻ ചോട്ടില. Thank you.
കിളികളെ നിങ്ങളും ചേർ